തോറ്റവർ സൃഷ്ടിച്ച ലോകമാണ് ജയിച്ചവരുടെ കഥ എന്ന് ആരോ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ 7th പതിപ്പിനായി ഒരുങ്ങുകയാണ്. ഇതുവരെ കഴിഞ്ഞതെല്ലാം വെറും ദുസ്വപ്നങ്ങൾ മാത്രം. ഇനി പുതിയ സീസണും പുതിയ സ്വപ്നങ്ങളും. അടുത്ത സീസണിൽ കിബുവിക്കൂറിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 4-2-3-1 എന്ന ഫോർമേഷനിലാണ് ഇറങ്ങുക. മാന്ത്രിക പരിശീലകൻ എന്നറിയപ്പെടുന്ന കിബുവിക്കൂനയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച സീസൺ ആക്കിയെടുക്കുവാൻ തയ്യാറാകുകയാണ്. പെയ്ത് പിറക്കാൻ കുറെ താരങ്ങളിരിക്കെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ 11 ആണ്. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന സമയം, അതാണ് തുടക്കം. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാൻ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു താരത്തെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത്. ഗ്യാലറിയിൽ ആർത്തിരമ്പുന്ന ലക്ഷക്കണക്കിന് എതിരാളികളുടെ സൗണ്ടും മറ്റും ഒന്നും വകവെക്കാതെ, ഒരു പേടിയുമില്ലാതെ 100-ൽ 100% ധൈര്യശാലിയായ ഗോൾ കീപ്പറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വൺ ആൻഡ് ഓൺലി ദബ്ബി ലാൽ ഖാൻ. ഇനി വിധി പോലും വിറച്ചുപോകും അവന്റെ തിരിച്ചുവരവിന് മുന്നിൽ. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ ഒരുക്കും അതിൽ ആരെന്ന് ചോദിച്ചാൽ, ജിങ്കൻ ഇല്ലെങ്കിൽ പറയണ്ടല്ലോ, പിന്നെ ഉപ്പില്ലാത്ത കന്നി പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ്. അത് നികത്താനായി തന്ത്രങ്ങൾ പഠിച്ചിറങ്ങിയ 2 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായി വരുന്നത്. ജിങ്കന് പകരമായി മറ്റൊരു ഇന്ത്യൻ സെന്റർ ബാക്കിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കൈപ്പേറിയ സ്വപ്നമാണ്. ജിങ്കന് പകരം ജിങ്കൻ മാത്രം. അതുകൊണ്ട് തന്നെ ഒറ്റയാന് പകരം 2 ഫോറിൻ താരം. ആഫ്രിക്കൻ ഇതിഹാസ ഓസ്റ്റാന ഹൗറമേസു. ഒപ്പം വിള്ളൽ വീഴ്ത്താതെ ഏറ്റുപിടിക്കാൻ പെഡ്രോ ഫ്രാങ്കോ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുക്കുമതിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും. 2015-2016 സീസൺ സ്റ്റീവ് കോപ്പലാശാന്റെ കീഴിൽ സെഡ്രിക് ഹെംബർട്ട് ആൻഡ് ആരൻ ഹ്യൂസ്, ഈ 2 വിദേശ കൂട്ടുകെട്ടുകളും കേരള ബ്ലാസ്റ്റേഴ്സിൽ വിള്ളൽ വീട്ടാത്തവരായിരുന്നു. ആ ഒരു സീസണിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തല കുലിക്കേണ്ടി വന്നത്. പുതിയൊരു സീസണിൽ അമ്മാതിരി സെന്റർ ബാക്കാണ് 2 താരങ്ങളും, പെഡ്രോ ഫ്രാങ്കോ ആൻഡ് കോസ്റ്റാ നഹോറമെസു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് സുരക്ഷിതം എന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും അത് ഇന്ത്യൻ കരങ്ങളിൽ ഭദ്രം. ജസൽ അലൽ കാർണിറോ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുമ്പോൾ റൈറ്റ് ബാക്കിൽ നിഷു കുമാർ ആണ് വരുന്നത്. കഴിഞ്ഞ ഒറ്റ സീസൺ കൊണ്ട് ഇത്രയും അധികം അസിസ്റ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ താരത്തിന് മാത്രം, ജസൽ കാർണിറോ. ജസലിനൊപ്പം ഒട്ടും ഏറ്റക്കുറച്ചിലില്ലാത്ത കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിയിൽ മരണമാസ പ്രകടനം പുറത്തെടുത്ത നിഷു കുമാർ ആണ് റൈറ്റ് ബാക്കിൽ വരുന്നത്. ഒരു ഡിഫൻഡർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും റൈറ്റ് ഫുട്ട് കൊണ്ടും എത്രയെത്ര ഗോളുകൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് നിഷു കുമാറിന് കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. കിബുവിക്കുവിനോടെ അടുത്ത സീസണിലെ 4-2-3-1 എന്ന ഫോർമേഷൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കാൻ പോകുന്ന 2 താരങ്ങളാണ് രോഹിത് കുമാറും അതുപോലെ തന്നെ വിൻസെന്റൈൻ ഗോമസും. ഇന്ത്യൻ ചിറകും ഫോറിൻ ചിറകും ഒന്നിച്ചാണ് അവർ മധ്യനിരയിൽ പാറി പറക്കാൻ പോകുന്നത്. രോഹിത് കുമാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ഒരു സ്റ്റണ്ണിങ് മിഡ്ഫീൽഡർ എന്ന റോള് വഹിച്ച ഒരു താരമാണ്. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് അനുയോജ്യമായ ഒരു താരം. അടുത്ത സെൻട്രൽ മിഡ്ഫീൽഡറായി എത്താൻ പോകുന്ന ഐറ്റം ഒരു 1.5 മുതലാണ്. ഓസേ വിസന്റെ ഗോമസ് എന്ന് പറയുന്ന ലാലിഗ താരം അങ്ങ് റിയൽ മാഡ്രിഡിനെതിരെയും ബാർസയ്ക്കെതിരെയും അങ്ങനെ പ്രമുഖ ലാലിഗ ക്ലബുകൾക്കെതിരെയും പന്ത് തട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഭരിക്കാൻ വരുന്നത്. അദ്ദേഹം അറ്റാക്കിങ്ങും ഡിഫൻസീവും ഒരേപോലെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല അറ്റാക്കിംഗ് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഭരിക്കാനോ മലയാളി സാന്നിധ്യം ദ ഇന്ത്യൻ ഓസിൽ സഹൽ അബ്ദുൽ സമദ്. സഹലിനെ കുറിച്ച് അധികം ഒന്നും പറയണ്ടല്ലോ. സ്കില്ലുകളും ഡ്രിബിളിങ്ങും കൊണ്ട് അടുത്ത സീസണിൽ പന്ത് ഗോൾ വലയിൽ തുളച്ചു കയറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സഹലിന്റെ കളികളെല്ലാം നമ്മൾ കണ്ടതാണ്, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ വിങ്ങുകൾ പരിശോധിക്കുമ്പോൾ റൈറ്റ് വിങ്ങിൽ ഫക്കുണ്ടോ ആബേൽ പെരേരയും ലെഫ്റ്റ് വിങ്ങിൽ നോക്ഡംബ നൗറവുമാണ്. നോക്ഡംബ നൗറത്തിനെ കുറിച്ച് നമ്മൾക്കറിയാമല്ലോ, കിബുവിക്കൂനയുടെ പ്രിയ ശിഷ്യനും കൂടിയാണ്. കഴിഞ്ഞ സീസണിൽ കിബുവിക്കൂനയുടെ കീഴിൽ മോഹൻ ബഗാലിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച താരം. റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ അർജന്റൈൻ മാന്ത്രികത തെളിയിച്ച ഇതിഹാസം ഫക്കുണ്ടോ ആബേൽ പെരേര. വിടരുന്ന ലില്ലിപ്പൂവിൻ പൊഴിയും ഇതളുകൾ പോലെ പന്തുമായി താനോടുമ്പോൾ ഉണ്ടാകുന്ന ആ ചലനങ്ങൾ ഒന്ന് കണ്ടിരിക്കാൻ തന്നെ വേറെ ലെവലാണ്. അടുത്ത സീസണിലെ പ്ലേ മേക്കർ റോൾ വഹിക്കാൻ പോകുന്ന ഒരു താരവും കൂടിയാണ്. ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് വരുന്ന സമയം കണ്ടുമറക്കാൻ മതിയോളമുണ്ട്.
അടുത്ത സീസണിലെ സൂപ്പർ വിങ് എന്ന് പറഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെയാവും. കാരണം നമുക്ക് നൊക്ടംബ നൗറത്തിനെ അറിയാം, നല്ല നല്ല ക്രോസുകൾ പായിക്കുന്ന ഒരു താരം തന്നെയാണ്. അതിനൊപ്പം പിടിക്കാനായി നമ്മുടെ ഫാക്കുണ്ടോ പെരേരയും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വിങ് ആണ് ഇപ്പോൾ ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗ് സോണിൽ കളിക്കാൻ പോണ പ്ലെയർ ഉണ്ട്, അതൊരു വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും എഫ് എ കപ്പിലും യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലും അങ്ങനെ സകല ഒന്നാം ഡിവിഷൻ ലീഗിലും കളിച്ച് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി ഗോളുകൾ വാരിക്കൂട്ടിയ ഒരു താരവും കൂടിയാണ് നമ്മുടെ ഗാരി ഹൂപ്പർ. അത് ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിലേക്ക് കാല് കുത്തുകയാണെങ്കിൽ അതൊരു വേറെ ലെവൽ ഐറ്റമായി തന്നെ മാറും. ഈ ഒരു താരം സ്ട്രൈക്കിംഗിൽ കളിക്കുമ്പോൾ എതിർ ഡിഫൻഡേഴ്സ് ഭയക്കേണ്ടി തന്നെ വരും. കാരണം തന്റെ കഴിഞ്ഞ സീസണിൽ 21 മത്സരങ്ങളിൽ നിന്നും 8 goals 5 assists ഈ ഒരു താരം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ 5 assists കണ്ടെത്താൻ കഴിയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ഏറ്റവും കെൽപ്പുള്ള താരം, എന്തുകൊണ്ടും എതിർ ഡിഫൻഡേഴ്സിന്റെ പേടി സ്വപ്നം ഗാരി ഹൂപ്പർ. 4-2-3-1 എന്ന ഇജാദി ലൈനപ്പിലൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് പ്ലേ ഓഫിനായി ഒരുങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ലൈനപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ലൈനപ്പ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം അത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടേതായ ലൈനപ്പുകളും നിങ്ങൾക്കുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ അതും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ എന്തായാലും വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.